സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോകുന്ന ഗൈസ്, നമ്മൾ ഈ പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഗൈസ്. അപ്പം ഗൈസ് നിങ്ങൾ തന്നെ നോക്കി, ഒരു കുഞ്ഞാണ്ടി റൂമാണ് ഗൈസ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആടെ ഒരു ബാത്റൂമും കിട്ടിയിട്ടുണ്ട്, ഒരു ബെഡും. അതിൽ കൂടി നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പം നമ്മൾ ഈ ഇവിടുന്ന് സർവൈവ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണ് ഗൈസ്, കാരണം ഫുൾ സോംബി ഫുൾ സ്കെലിറ്റോണൊക്കെ ആണ് ഇതിനകത്ത്. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടണം ഗൈസ്, അതാണ് നമ്മുടെ ടാർഗറ്റ്. പിന്നെ ഞാൻ പ്രോ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുവാൻ പറ്റും. പിന്നെ ഗൈസ് താഴെ കിടക്കുന്ന എൻ്റെ പുതിയ ചാനൽ ലിങ്ക് നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു 1000 രൂപ ഗൈസ്. ഞാൻ എന്നാലും അടുത്ത ഫസ്റ്റ് വീഡിയോ ഞാൻ എടുത്തുള്ളൂ, പക്ഷേ എല്ലാവരും കാണുകയും ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ തുടങ്ങാം ഗൈസ്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഗൈസ് നമ്മുടെ റൂമിൽ തന്നെ കുറച്ച് ഏതാണ്ട് കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെസ്റ്റ് കിട്ടി ഗൈസ്, അതിനകത്ത് നമുക്കൊരു ലെതർ വെസ്റ്റും ബ്രെഡും ഇതും സ്വാഡും ഗൈസ്. അതിൻ്റെ അടുത്ത് മനസ്സിലായല്ലോ ഇവിടെ നമുക്ക് യുദ്ധം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ബെഡുണ്ട് ഗൈസ്, നമുക്ക് കിടക്കാൻ. രാവിലെ എനിക്ക് യുദ്ധത്തിന് പോകാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഗൈസ് രാവിലെ ആയി, പക്ഷേ അത് ഇരുട്ട് ഗൈസ്. നമുക്ക് ഈ ബാത്റൂം എന്തുമല്ല ഉപയോഗമില്ല, അതിനെ വെളിച്ചാടി നോക്കാം ഗൈസ്. ഇത് ഇപ്പോഴും രാത്രി ഞാൻ തോന്നല്ലോ ആണ്ട്. ഇതെന്തുവാ ഗൈസ് കിടക്കണ്ട ഗൈസ്, എനിക്ക് ഫുൾ നൈറ്റ് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് പോകാം ഗൈസ്. ഈ ബാത്റൂം അയ്യോ അതിനകത്ത് കയറല് നോക്കൂ. യെസ് ഗൈസ്, കട്ടിലടിയിൽ ഒരു ചെസ്റ്റോ അയ്യോ, പക്ഷേ അത് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇത് അഡ്വഞ്ചർ മോഡാണ്ട് നമുക്ക് ഒന്ന് പൊളിക്കാനും പറ്റത്തില്ല, അത് എടുക്കാൻ റിസ്ക്കുമാണ് ഗൈസ്. അങ്ങനെ ഞെക്കി ഞാൻ ബെഡിനകത്ത് കിടക്കും, അത് തന്നെ. അപ്പോൾ ഗൈസ് നമുക്കിവിടെ വല്ല സ്വിച്ച് ഉണ്ടോ എന്ന് നോക്കാം, അതിമ്മ തപ്പി നോക്കാം. വല്ല ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് വല്ല ഉണ്ട്. ആ കക്കൂസിൻ്റെ സൈഡിലുണ്ട് ഗൈസ്, എനിക്ക് വയ്യ. അതെന്തു അത് പോയി ഗൈസ്, എന്ത് മിന്നൽ വേഗത്തിൽ അത് പോയേ. തുറക്ക തുറക്ക ഗൈസ്, എനിക്ക് വന്ന് നമുക്ക് ഇത് ഞെക്കിയിട്ട് ഓടിയേ പറ്റത്തുള്ളൂ. 1 2 3 ഗോ. ചടിച്ചടിച്ചെടുത്ത് ആ ഡയമണ്ടിൻ്റെ ഹെൽമെറ്റ്, ഒരു ഹെൽത്ത് പോകുന്നു. ഡയമണ്ടിൻ്റെ ഹെൽമെറ്റും സ്ട്രെങ്ത്തിൻ്റെ പോർഷനോ ഗൈസ്. നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി നമ്മൾ യുദ്ധത്തിന് പോവാണ് ഗൈസ്. ഈ 3 മിനിറ്റിൻ്റെ ഒരു പോർഷൻ കുടിച്ചിട്ടാണ് ഗൈസ് ഞാൻ ഈ ഉടൻ സോഡും കൊണ്ട് പോകുന്നത്. ഇതെന്ത് ഒബ്സർവറൊക്കെ ഇതിനകത്ത് വെച്ചേക്കുന്നേ ഗൈസ്, എന്തൊക്കെയോ നിഗൂഢത നിറഞ്ഞിട്ടാണ് ഗൈസ് ഇരിക്കുന്നത്. ഇത് ഈ റൂം കൊള്ളാൽ അടിപൊളി ആണ്ട ഗൈസ്. ഞാൻ പറഞ്ഞത് നമുക്ക് സ്ട്രെങ്ത്തിൻ്റെ പോർഷൻ കുടിക്കാം ഗൈസ്, കാരണം എത്ര എണ്ണം വരുന്നതെന്ന് അറിയാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം നമ്മുടെ യുദ്ധം തുടക്കത്തിൽ തന്നെ. ആ ചാവുന്നുണ്ട്, നല്ലതാണ് ഗൈസ്. സ്ട്രെങ്ത്തിൻ്റെ പോർഷൻ ഇത്രേ ഉള്ളോ, ഇനിയുണ്ടോ? അപ്പോൾ ഗൈസ് ചെസ്റ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഒന്നുമില്ല ഗൈസ്. ഓഹ്, ഇതുപോലെ വെറുതെ വെച്ചേക്കുന്നത് എന്തിനാ ഈ ചെസ്റ്റൊക്കെ ഉടായ്പ കാണിക്കാൻ ഗൈസ്. അപ്പോൾ ചെസ്റ്റിനകത്ത് നിന്ന് നോക്കേണ്ട ഒന്നും. ഇനി നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. ഇതെന്ത്, രണ്ടുപേരും റൊമാൻറ്റിക് കളിച്ചുകൊണ്ടിരിക്കുക. ഇറങ്ങിപ്പോടാ, അവൻ എൻ്റെ സ്ഥലത്ത് വന്ന് തന്നെ റൊമാൻറ്റിക് കളിക്കുന്നു. പോടാ പോടാ പോടാ, ഇറങ്ങിപ്പോടാ. അപ്പോൾ ഗൈസ് പാവം ഗൈസ്, അവർ രണ്ടുപേരും സ്നേഹിച്ചവരായിരുന്നു, നമ്മളവരെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തോ ഗൈസ് ഡിസ്പെൻസറാന്ന് തോന്നുന്നു ഗൈസ്. ആ അത് പോട്ടെ. അപ്പോൾ ഈ മേളിലോട്ട് എന്ത്, ഇതൊരു ഡെഡ് എൻ്റെ വെറുതെ വന്ന്. അപ്പോൾ ഗൈസ് ഞാനിവിടെ രാത്രിയാണോ നോക്കാൻ വന്നേ. യെസ് ഗൈസ്, ഇത് രാത്രി തന്നെയാണ്. ഓഹ് എന്തിനാന്നോ വെറുതെ. അപ്പോൾ ഗൈസ് ഞാൻ ഡിസ്പെൻസറും അടുത്തതും കണ്ടു, അതിനകത്ത് ഒരു കുന്തറാണ്ടോ ഇല്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഈ റൂമിൽ നിന്ന് തന്നെ പോകാം, കാരണം ഇനി ഒന്നും ഇല്ല ഇവിടെ. സ്ട്രെങ്ത്തിൻ്റെ പക്ഷെ ഇനി ഇല്ലയോ, കുറവാണ് ഗൈസ്. ഉഫ്, ഇനി എന്തൊക്കെ വരുമെന്ന് ആർക്കറിയാം. ആഹ ഗൈസ്, ഇതിനകത്ത് മൊത്തം ക്ലിക്ക് ബൈറ്റാണ് ഗൈസ്, മൊത്തം ചെസ്റ്റാണ് ഗൈസ്, പക്ഷേ എല്ലാം എംറ്റി ആണ് ഗൈസ്. ഇതിനകത്ത് എന്തിനാ പിന്നെ ഇങ്ങനെ നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതെന്ന് എനിക്കറിയാത്ത. എന്തിനു ഇത്രയും ചെസ്റ്റ്, ഇതിനകത്ത് എന്തെങ്കിലും കാണും. ആ കണ്ട് ഗൈസ്, പക്ഷേ ഈ റോട്ടൻ ഫ്ലഷും ബോണും എന്തോ ആവശ്യം എന്തോ ഗൈസ്, ഒരാവശ്യമില്ല, കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും ഉണ്ട്. ആ പിന്നെ ഫുള്ള് മറ്റേ വലിയ ചെസ്റ്റല്ലേ ഇവിടെ ആയിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് കോൾ ദ എലവേറ്റർ നെക്കി നോക്കാം. എലവേറ്റർ വരൂ, ദീ ഇതെവിടുത്താ, ഇടേ 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 ഇടേ, അടക്ക അടക്ക്, ഞാൻ നിൽക്കുക. ഞാനൊരു എലവേറ്ററിൽ കയറാൻ തന്നെയാ, ലിഫ്റ്റിൽ കയറാൻ പോലും സമ്മതിക്കത്തില്ല വൃത്തികെട്ടവന്മാർ. ഗൈസ് സ്ട്രെങ്ത്തിൻ്റെ പോർഷൻ എന്താണ്ട് തീരാറായെന്ന് തോന്നുന്നത്, ആകണ്ട തീരാറായി. ഇതിനെങ്ങനെ അടിച്ചിട്ട് തീർന്നാൽ കുഴപ്പമില്ല. ഓ ഇനി കുഴപ്പമില്ല. ഗൈസ് ഇതുവരെ എലവേറ്റർ വന്നില്ല, എന്നെ ഒരു ലിഫ്റ്റ് വിളിക്കാൻ വന്നില്ല ഗൈസ്. ഇത് ഗൈസ് നമുക്കിവിടെ നിൽക്കണ്ട ഗൈസ്, നമുക്ക് ഇവിടുന്ന് വേഗം എസ്കേപ്പ് ആവും, അല്ലെങ്കിൽ ഇവരിങ്ങനെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. ഓഹ് ചെറിയ റൂം, മെറ്റൽ ഗിയേഴ്സ്, ദൈവമേ നല്ലതല്ലായിരിക്കണേ. യെസ് ഗൈസ്, അയണിൻ്റെ ഹെൽമെറ്റും ചെസ് പ്ലേറ്റും പിന്നെ ഒരു സ്വോർഡും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട ഗൈസ്, ഇനി നമ്മൾ പൊളിക്കുന്നു. ഇനി ഹെൽമെറ്റ് ഡയമണ്ടിൻ്റെ ഞാൻ കളയുന്നത് മണ്ടൻ. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഇതൊക്കെ തന്നെയാണ് ഗൈസ്. ഈ ലെതർ കൊണ്ട് ഞാൻ എന്തുകൂടെ ഒരു ഇതുണ്ടാക്കാൻ പറ്റുന്നു, നമ്മുടെ എൻചാൻമെൻറ്റ് ടേബിൾ ചുമ്മാ. ഗൈസ് നമുക്ക് ഇതൊക്കെ എടുക്കാം ഗൈസ്, കാരണം ബോ വല്ലതും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഗൈസ്, ബാക്കിയൊന്നും ഇതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കോവവും കൂടെ എടുക്കാം, കാരണം മറ്റേ ബോ ഉണ്ടാക്കാൻ വേണ്ടി സ്ട്രിങ്ങിൻ്റെ ആവശ്യം വന്നാലും. അപ്പോൾ ഈ കുറച്ച് സ്റ്റിക്സും എടുക്കാം. പക്ഷേ ഇതെന്ത് സാധനം, ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത്ര നാളായിട്ട്. ആ ഹിന്ദയിലോ ഗൈസ്, നമുക്ക് ഇനി ഈ റൂമിൽ പോകാം ഗൈസ്, ചെറിയൊരു വഴി മേളിലോട്ട്. അയ്യോ എന്തോ ഗൈസ്, ഇത് ഏതോ വലിയ റൂമാണ് ഗൈസ്, ഫുൾ അയൺ ബ്ലോക്ക്. എൻ്റെ മോനെ, ഇതൊന്നും പൊട്ടിക്കാനും പറ്റത്തില്ല. ഇതെന്ത് പ്രഷർ പ്ലേറ്റും വെച്ചേക്കുന്നത് ഇവിടെ ഗൈസ്, എന്തോ ട്രാപ്പ് ഉണ്ട് ഇവിടെ.
ഗൈസ് നമ്മൾ പൊട്ടന്മാരാണെന്ന് വിചാരിച്ചു, നമ്മൾ അതിനകത്ത് വല്ലതും ഇട്ടിട്ട് അതിനകത്തോട്ട് ചാടുമ്പോൾ ആ കുഴിയിലോട്ട് വീഴി വല്ല റൂമിൽ പോയി നമ്മളെല്ലാവരും കൊല്ലുന്നതായിരിക്കും ഗൈസ്. ഇതെന്തോ ഇത്? ഓ ഗൈസ്, പ്രഷർ പ്ലേറ്റ് എന്തിനാന്ന് വെച്ചാൽ ഇതുങ്ങളെ എനേബിൾ ചെയ്യാനായിരുന്നു. അയ്യേ, ഈ സാധനങ്ങളാണ് എന്നെ തൊടുന്നേ. എൻ്റെ ഏഴ് അയലത്ത് വരത്തില്ല, സോമ്പിക്ക് പോലും എന്നെ തൊടാൻ പറ്റിയില്ല അത് അഞ്ചാറെണ്ണം വന്നിട്ട്. അപ്പോൾ ഗൈസ് നമുക്കിനി മുന്നേറാം അങ്ങോട്ട് തന്നെ. അപ്പം ഇനി ആ റൂമിൽ ഇനി എന്തൊക്കെയാണെന്ന് ആർക്കറിയാ ശരാ. ഗൈസ് എനിക്ക് തോന്നുന്നു ഇത് ജയിലിലെ ഫുഡ് കഴിയുന്ന സ്ഥലമാണ്. ഇത് കൊള്ളാമല്ലോ, പക്ഷെ എല്ലാം പൊളിഞ്ഞൊക്കെ കിടക്കും, എന്തോ പറ്റിയെന്ന. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നും നോക്കണ്ട, താഴെ ചാടാം, നമുക്ക് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആവുള്ള, അല്ലെങ്കിൽ ഇനിയും കുറേ സോംബീസ് വരും. അപ്പോൾ ഗൈസ് ഇത് എനിക്കൊന്ന് കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് ആദ്യമേ അവിടെ എന്തോ എഴുതി വെച്ചേക്കുന്നു നോക്കാം ഗൈസ്. അല്ലേ വേണ്ട, നമുക്ക് ആ റൂം എന്തോ നോക്കാം ഗൈസ്. അതിന് മുമ്പേ ഇതെന്ത്? ഓപ്പൺ ദ ഗേറ്റ്സ് ആൻഡ് ക്ലിയർ വേവ് സ്പോൺ. വേവ് സ്പോൺ ഗൈസ്, ഒരു വേവ് സ്പോൺ എന്നുള്ള സ്വിച്ച് ഞെക്കിയാലേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പം നമുക്ക് ആ സ്പോണറിൽ പോയി ഞെക്കി നോക്കാം. ദ വേവ് സ്പോണർ നോക്കാം ഗൈസ്. അപ്പോൾ അതിന് മുമ്പേ ഹീ ഗുഡ് ടു ഗോ. ആ ഗൈസ് എന്തൊക്കെ കിട്ടി? ടർട്ടിൽ മാസ്റ്ററിൻ്റെ പോർഷനും ഇത് റീജനറേഷൻ ഗൈസ്. ഇത് മുമ്പത്തെ തന്നെ ഗൈസ്, ഇതൊരു വലിയ യുദ്ധമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് വേവ് സ്പോണർ ഓൺ ആക്കുന്നതിന് മുമ്പ് ആ റൂമിൽ പോകാം ഗൈസ്. അവിടെ എന്തോ എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. നോക്കാം ഇവിടെ ഒബ്സർവർ ഉണ്ടോ? എന്താ കയറാൻ പറ്റാത്തത്? പണ്ടാര സുഖമാണോ ഗൈസ്? ഇതാരെന്ന് മനസ്സിലായോ? നമ്മുടെ കിച്ചണാ ഇത് ജയിലിലേ. അവിടെ ആണെങ്കിൽ രണ്ട് സോംബി കുക്ക്. അയ്യോ കൊള്ളാമല്ല. അപ്പോൾ ഗൈസ് ഇവിടെ ഡിസ്പെൻസർ. എന്തിനീ ഡിസ്പെൻസറല്ലേ അവിടെ വെച്ചേക്കുന്നതെന്ന്? ഗൈസ് ഇതുവരെ ഒന്നും കണ്ടില്ല. ഇതെന്തോ ഇത് ഫ്രിഡ്ജ്. എന്തോ ഗൈസ് എന്തോ എൻ്റെ ഇൻവെൻട്രി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒന്നുകൂടെ ദൂരെ നീക്കി നോക്കാം. ഹൈ സ്റ്റൂ ഗൈസ്, ഇത് ഫ്രിഡ്ജ് തന്നെ ഗൈസ്. ഹൈ ബ്രെഡ്, പിന്നെ എന്തെങ്കിലും കിട്ടുമോ? ബ്രെഡ്, പിന്നെ ഡയമണ്ടാ. ഫ്രിഡ്ജിനകത്ത് ഡയമണ്ടോ? അത് അടിപൊളി, അത് പൊളിച്ച് ഗൈസ്. ഗൈസ് നമുക്ക് രണ്ട് ഡയമണ്ടും കിട്ടി. പിന്നെ ഈ ചെസ്റ്റിനകത്തും ഇതൊക്കെ എന്തുവാ ഗൈസ്? ഇതൊക്കെ എന്തിൻ്റെ ആവശ്യമാണ്? നമുക്ക് ബ്രെഡിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഉള്ള ബ്രെഡെല്ലാം കളക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ കുറേ ബ്രെഡ് കളക്ട് ചെയ്ത്, അപ്പോൾ ഇനി നമ്മളൊരു യുദ്ധത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്ന് തോന്നുന്നത് ഗൈസ്. നമുക്ക് ആ സ്വിച്ച് ഞെക്കി നോക്കാം. ഞാൻ കുറേ ഓട്ടം ഞെക്കാം ഗൈസ്. വരുന്ന എല്ലാം ഒറ്റ ഒരുമിച്ച് അങ്ങ് വരട്ടെ. ആരെയൊന്നും കാണുന്നില്ലല്ലോ, എന്ത് ശബ്ദം കേട്ട് ഗൈസ്? ഗൈസ് വരുന്ന വേഗത്തിൽ എന്നിട്ട് ഹെൽത്ത് വെക്കാം. ഈ സ്കെലിറ്റണയായ ഇഷ്ടമല്ലാത്ത ചുമ്മാ തന്നെ അടിച്ച് തെറിപ്പിക്കും. പിന്നെ എനിക്ക് അതാ ദേഷ്യം വരുന്നത്. സോംബി തന്നെ പിന്നെയും കുഴപ്പമില്ല, ദൂരെ നാറ്റാക്കി. സ്കെലിറ്റണേ അതും പറ്റത്തില്ല. വട വട വട, നിന്നെ തന്നെ ആയിരുന്നു തീർക്കുന്നത് വാ ഗൈസ്. ഇതെന്തോ ഗൈസ്, നമ്മളിവിടെ ഒരു സോംബി അപ്പോക്കലിപ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പോവാണ് ഗൈസ്. എൻ്റെ ദൈവമേ ഗൈസ്, നമുക്ക് റീജനറേഷൻ കുടിച്ചേ പറ്റത്തുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ നമ്മളിപ്പം അവന്മാരുടെ ഇരയാവും. വേങ്കുടി 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 കുടിക്കും കുടിക്ക്, കയറി വരുന്നതിൽ ഇപ്പോൾ കുടി. യെസ് ഗൈസ് നമുക്ക് ഇനി കുഴപ്പമില്ല, നമുക്ക് ഹെൽത്ത് പോയാൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പം വട, നീ നീ ഏതായാലും വട. യു ഇവൻ വന്ന് കടിച്ച പ്രശ്നമാണ് ഗൈസ്, കാരണം നമ്മുടെ ആണോ ഹങ്കർ കിട്ടി. ഇനി എന്തോ ഞാൻ കടേ, ഞാൻ നിൽക്കാൻ സമയക്കടാ. പടാ പടാ, ഇറങ്ങിടാ ഇറങ്ങിപ്പടാ ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്, അല്ല പ്രിസണിൽ നിന്ന്. ഗൈസ് ഈ ഏതെങ്കിലും പ്രിസണിൽ ഇങ്ങനെ സ്കെലിറ്റനും സോംബിയൊക്കെ കാണുന്നു. അപ്പോൾ ഗൈസ് നമ്മളെല്ലാത്തിനെയും കൊന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഞെക്കിയാലേ ഇനി തുറക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. ആ ഡോറ് തുറക്കുന്നില്ല, അതിൻ്റെ അർത്ഥം ഇനിയുണ്ട് ഗൈസ്. ഇനി ഞെക്കാം ഗൈസ്, നമ്മളെല്ലാവരും വിളിച്ചു വരുത്തി. അതുകൊണ്ട് കുട്ടി പിശാച്ചൊക്കെ വരുന്നത്. ആ ഹസ്കിൻ്റെ കുട്ടി പിശാച്ചിനെ ഞാൻ അങ്ങനെ റയറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാത്തിനെയും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞ വട്ടം കുറേ വന്നായിരുന്നു, ഞാൻ കുറേ കഷ്ടപ്പെട്ട്. ഇനിയെങ്കിലും ഓണവിടെ യെസ്, ഫൈനലി ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് എല്ലാത്തിനെയും കൊന്നു വന്നപ്പോൾ നമുക്ക് ഡോർ തുറന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തോ ഗിയർ അപ്പ് ഫോർ ദ ബോസ് ബാറ്റിൽ, ബോസ് ഫൈറ്റ് ഗൈസ്. അപ്പോൾ ഇനി ഇതിനകത്ത് ബോസ് കൊണ്ടോ? അപ്പോൾ ഗൈസ് നമുക്ക് ഫുൾ ആർമർ എന്തായാലും കിട്ടി, പിന്നെ ഒരു മറ്റേ ആരോ കിട്ടി, ബോയും കിട്ടി, പിന്നെ എന്തോ പോർഷൻ എന്തുവാ? അയ്യോ അതെടുത്തില്ലല്ലോ ഗൈസ്, നമ്മളൊരു പോർഷൻ ഉണ്ട് അതെടുത്തില്ല. അതിന് മുമ്പേ നമുക്ക് ആർമറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ അതെന്തുവായിരുന്നു നോക്കട്ടെ ഗൈസ്, സ്ട്രെങ്ത്. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് പവർ വേണം, നമുക്കിത് കുടിച്ചിട്ട് തന്നെ അങ്ങോട്ട് കയറാം, അല്ലാതെ കയറണ്ട. ഇരുട്ട് മുറിയൊക്കെ അതല്ലേ ശരാ ഗൈസ്, സ്ട്രെങ്ത് കുടിച്ചത് കാര്യമായി. അയ്യോ ഇതെന്തോ ഇങ്ങനെയൊക്കെ ജയിലുണ്ടോ ഗൈസ്? നമുക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റത്തില്ല, കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അതും അയണ്ട ആർമർ ഗൈസ്? ഇന്ന് എല്ലാത്തിനും തീർത്തിട്ട് ഞാൻ പോകുന്നത്. യെസ് ഗൈസ് ഫൈനലി എല്ലാത്തിനും തീർന്നത്. ഇവനിവിടുന്ന് ഇപ്പോഴാണോ വരുന്നത്? നിൻ്റെ കൂട്ടുകാരൊക്കെ കൊന്ന് വട വട. നീ കൂടെ അല്ലേ ഉള്ളൂ ഗൈസ്, എന്നെ അടിച്ച് മേളിൽ കയറ്റി. ഇവനെ നോക്ക് ബാക്ക് വല്ലതും ഉണ്ടോ? ഇതെവിടുന്ന വേറെ ഇതെവിടുന്ന് കഴിയുന്നത് തന്നെ അമ്പാ. അതിവിടെ ഗൈസ് മേളി മൊത്തം ഇവരാന്നാ ബേഴ്സ്.
ഈ നാല് സ്കെയിൽ ഉണ്ട് ഗൈസ്. ഞാൻ ഇവരെ ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തീർത്തിട്ട് പെട്ടെന്ന് വരാം ഗൈസ്. അയ്യ, ഞാൻ വിചാരിച്ചു വല്ല വാടനോ വല്ല ഗോളം സോംബിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഗോളം സോംബിയോ അതെന്തോ ആ എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഫൈനൽ ആളാണ്, പുള്ളിയും തീർത്തിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് തുറക്കട്ടെ, അത് തന്നെ തുറക്കാത്ത എന്താ. യെസ് ഗൈസ്, തുറന്നിട്ടുണ്ട്, ഇനി നമുക്ക് പോകാം ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ജസ്റ്റ് വല്ല ഒന്നുമില്ല ഗൈസ്. നമ്മളിപ്പോൾ എസ്കേപ്പ് ആവും ഗൈസ്. ഇതെന്തോ, നിങ്ങളെന്തുപോലെ പോയില്ലയോ, ഇനിയുണ്ടോ? ചേടാ, ഒന്ന് ഇറങ്ങി പോകാന്ന് വിചാരിച്ചാൽ സമ്മതിക്കത്തുമില്ല. ആ നീ എന്നാ എന്നെ കൊല്ലു, പോ. സ്കെലിറ്റൻ തന്നെ സോംബിയൊക്കെ ഒന്ന് ഗൈസ്. അപ്പം ഇനി യെസ് ഗൈസ്, ഫൈനലി. ഓഹ്, എന്തൊരാശ്വാസം ഗൈസ്, നമ്മൾ എത്ര സോംബിയൊക്കെ ഒന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനുള്ള. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ ഗൈസ് താഴെ പോയി നമ്മുടെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി അതും ഫോളോ ചെയ്യുക ഗൈസ്. അതിനെ 1000 സബ്സ്ക്രൈബറായി കഴിഞ്ഞാൽ നമ്മൾ ഈ മൈൻക്രാഫ്റ്റിനെ മാത്രമല്ല ഗൈസ്, വേറെ ടൈപ്പ് വീഡിയോസും ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങളും കമൻറ്റ് ചെയ്യുക, ഞാൻ ഏതൊക്കെ ഗെയിംസ് ട്രൈ ചെയ്യണം. ഡിഫറെൻ്റ് ടൈപ്പ്സ് ഗെയിംസാണ് ഗൈസ്, എല്ലാ നമ്മൾ കളിക്കുന്ന ഗെയിം എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസ്. അപ്പം എല്ലാവരും പോയി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എത്ര തൊട്ട് പറയുന്നത് കൊണ്ടാരോ. ടാറ്റാ.